ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. എ സ്റ്റേഷണറി ഫ്ലൂയിഡ് സിസ്റ്റം അണ്ടർഗോസ് എ സൈക്കിൾ ആർ ഷോൺ ഇൻ ഫിഗർ. അതായത് ഒരു സൈക്കിളാണ്, 1 to 2, 2 to 3, 3 to 1. സോ പ്രോസസ് 1 to 2 എന്ന് പറയുമ്പോഴത്തേന് പ്രോസസ് 1 to 2 എന്താ പറഞ്ഞേക്കുന്നത്? പ്രോസസ് 1 to 2 ഐസോകോറിക്. ഐസോകോറിക് എന്ന് വെച്ചാൽ എന്താണ്? ഐസോകോറിക് എന്ന് വെച്ചാൽ എന്താണ്? ഐസോകോറിക് എന്ന് വെച്ചാൽ എന്താണ്? എന്തോ ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത കോൺസ്റ്റന്റ് വോളിയം ആണ്. ഓക്കെ, 1 to 2 കോൺസ്റ്റന്റ് വോളിയം ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എഴുതാം, പ്രോസസ് 1 to 2 ഐസോകോറിക്. ഓക്കെ, അതിൻ്റെ അർത്ഥം കോൺസ്റ്റന്റ് വോളിയം. നമുക്ക് അതിൻ്റെ അർത്ഥം V1 = V2 എന്ന് എഴുതാം ആണോ? പിന്നെന്ത് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഹീറ്റ് അഡ്യൂഷൻ ഓഫ് 235 kJ/kg. ഇപ്പം Q1 to 2 വിലോട്ടുള്ള സിസ്റ്റം മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ Q1 to 2 = 235 kJ/kg. എഴുതാവോ? ഇത്രയും കാര്യങ്ങൾ എഴുതാവോ? ഇനി 2 to 3 എന്താ പറഞ്ഞേക്കണേ? 2 to 3 എന്താ പറഞ്ഞേക്കണേ? 2 to 3 എന്ത് പ്രോസസ്സാ? 2 to 3 എന്ത് പ്രോസസ്സാ? 2 to 3 എന്ത് പ്രോസസ്സാണ്? അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? എന്തോ സീറോ വരുന്നത്. പ്രഷറാണോ സീറോ? പ്രഷർ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ സീറോ അല്ലേ? Q2 3 = 0 എന്ന് കൊടുക്കാം. അതായത് 2 to 3 എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. 2 ൽ നിന്ന് 3 ലോട്ട് വരുമ്പോഴത്തേനുള്ള ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ പിന്നെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ ലോസ് ഓഫ് പ്രഷർ ഒറിജിനൽ പ്രഷറിലോട്ട് വരുന്നു വിത്ത് ലോസ് ഓഫ് ഇൻറ്റേർണൽ എനർജി 70 kJ/kg. അപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നില്ല, പക്ഷേ എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി എടുത്തിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയുമല്ലേ ചെയ്യുന്നത്, ലോസ് ഇൻ ഇൻറ്റേർണൽ എനർജി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? U2 - U3 = 70 kJ/kg എന്ന് എഴുതാവോ? ലോസ് ഇൻ ഇൻറ്റേർണൽ എനർജി U2 - U3 = 70 kJ/kg എന്ന് എഴുതാവോ? എഴുതാമോ? എഴുതാമോ? യെസ് സർ. അടുത്തത് 3 to 1 എന്ന് പറഞ്ഞ പ്രോസസ് എടുക്കുമ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത് അവിടെ 3 to 1 ഐസോബാറിക്കാണ്. ഐസോബാറിക്കിനകത്ത് എന്തോ പ്രത്യേകത കോൺസ്റ്റൻറ്റ്. എന്തോ കോൺസ്റ്റൻ്റ് വരുന്നത്? കോൺസ്റ്റൻറ്റ് ഐസോബാറിക്കകത്ത് എന്ത്? ആ കോൺസ്റ്റൻറ്റ് പ്രഷർ. അതിൻ്റെ അർത്ഥം എന്താണ്? P3 = P1 എന്ന് ചെയ്താലോ. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹീറ്റ് റിജക്ഷൻ. Q3 to 1 = എത്ര വരും? ഹീറ്റ് റിജക്ഷൻ എത്ര? ഹീറ്റ് റിജക്ഷൻ എത്ര? പക്ഷെ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേന് പോസിറ്റീവാണോ നെഗറ്റീവാണോ? റിജക്റ്റഡ് പോസിറ്റീവും അക്സെപ്റ്റ് ചെയ്യുന്നത്
ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് പോസിറ്റീവാണ്, ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേന് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ -200 കൊടുക്കണ്ടേ? ഓക്കെ, ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് എഴുതി ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഓഫ് എനർജി ക്വാണ്ടിറ്റി. അതായത് എനർജി ബാലൻസ് ഏത് ലോയാണ് പറയുന്നത്? സീറോത്ത് ലോ ആണോ, ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ? കൺസർവേഷൻ ഓഫ് എനർജി ഏത് ലോയാണ് പറയുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി ഏത് ലോയാണ് പറയുന്നത്? ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, സെക്കൻഡ് ലോ? ഫസ്റ്റ് ലോ. സോ നമുക്ക് അപ്ലൈ ഫസ്റ്റ് ലോ ടു പ്രോസസ് 1 to 2. അപ്ലൈ ഫസ്റ്റ് ലോ ടു പ്രോസസ് 1 to 2. പ്രോസസ് 1 to 2 ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? Q12 is equal to പറഞ്ഞ Q12 is equal to ഡെൽറ്റ ഇ പ്ലസ് W12 എന്നെഴുതാവോ? എഴുതാമോ? എഴുതാമോ? ഇങ്ങനെ എഴുതാൻ പറ്റിയേ? Q12 വാല്യൂ എത്ര? Q12 വാല്യൂ എത്ര? ഡെൽറ്റ ഇ W12 വാല്യൂ എന്തുവായിരിക്കും? W12 വാല്യൂ എന്തുവായിരിക്കും? ഇവിടെ കോൺസ്റ്റന്റ് വോളിയാ. വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഇസ് ഇക്വൽ ടു പി ഇൻറ്റു ഡി വി ആ. ഡി വിയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ് വോളിയം വരുമ്പോൾ ഡി വിയുടെ വാല്യൂ എന്തുമായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഇസ് ഇക്വൽ ടു V1 V2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡി വിയുടെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പോൾ വർക്ക് എന്തായിരിക്കും ഇവിടെ? വർക്ക് 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ Q12 is equal to U2 - U1 എന്ന് എഴുതാമല്ലോ ആണോ? അപ്പോൾ U2 - U1 = 235 kJ പെർ കിലോഗ്രാം എന്ന് കിട്ടും. കിട്ടത്തില്ലേ? W12 എന്ന് പറയുമ്പോഴത്തേന് 0 കിട്ടും. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റിയും കിട്ടല്ലോ ഇതിനകത്ത്. Q12 എനിക്ക് അറിയായിരുന്നു, U2 - U1 എന്ന് പറയുമ്പോൾ 235 കിട്ടി, W12 വാല്യൂ 0 കിട്ടി. കിട്ടിയോ? ഇതുപോലെ എല്ലാ പ്രോസസ്സിനകത്തും ഈ ഇതെല്ലാം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് എനർജി ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഈ പറഞ്ഞേക്കില് ഫസ്റ്റ് ലോ അപ്ലോഡ് ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഏതൊക്കെ ടേം 0 ആണെന്നൊക്കെ നമ്മളൊന്ന് നോക്കുക. ഇവിടെ Q12 എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഹീറ്റ് 235. W12 എന്ന് പറയുമ്പോഴത്തേന് വോളിയം ചേഞ്ച് ഇല്ല, അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഇസ് ഇക്വൽ ടു 0 ആണ്. ഓട്ടോമാറ്റിക്കലി വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു 0. സോ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ U2 ആണ് വലുത് അല്ലേ, കാരണം ഹീറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ U1നേക്കാളും വലുതാണ് U2. അപ്പോൾ Q12 ഇസ് ഇക്വൽ ടു U2 - U1. അപ്പോൾ U2 - U1 വാല്യൂ 235 തന്നെ വരും. W12 വാല്യൂ 0 വരും. Q12 വാല്യൂ ഓൾറെഡി നമുക്കറിയാം 235. ഇത്ര എഴുതിയോ എല്ലാവരും? ഇത്ര എഴുതിയോ?
നമ്മൾ ഇനി ഇനി നിങ്ങൾ പറ അടുത്ത എന്ത് ചെയ്യേണ്ട പ്രോസസ് ടു ടു ത്രീ എടുത്തേ അപ്ലൈ ഫസ്റ്റ് ലോ ടു പ്രോസസ് ടു ടു ത്രീ അപ്പോൾ എങ്ങനെ എഴുതാം പ്രോസസ് ടു ടു ത്രീ ക്യൂ ടു ടു ത്രീ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഡെൽറ്റ ഇ പ്ലസ് എന്തോ എഴുതാം ഡബ്ല്യു ടു ടു ത്രീ എഴുതാം ഇത് എന്ത് പ്രോസസ്സാണിത് ഇത് എന്ത് പ്രോസസ്സാണിത് എന്ത് പ്രോസസ്സാണിത് പറ അപ്പൊ ഇതിനകത്ത് എന്തുവായിരിക്കും സീറോ വരുന്നത് എന്തുവായിരിക്കും സീറോ വരുന്നത് ആ അതിൻ്റെ വാല്യൂ സീറോ വന്നു അപ്പോൾ ക്യൂ ടു ടു ത്രീയുടെ വാല്യൂ സീറോ കിട്ടി ഇനി അടുത്ത് എന്തുവാ വേണ്ടത് നമുക്ക് തന്നിരിക്കുന്നുണ്ട് ലോസ് ഇൻ ഇൻറ്റേർണൽ എനർജി ലോസ് എന്ന് പറയുമ്പോഴത്തേന് ഇൻറ്റേർണൽ എനർജി കുറയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു ടു മൈനസ് യു ത്രീ ഈസിക്കൽ ടു എത്ര വന്നേക്കുന്നത് യു ടു മൈനസ് യു ത്രീ എത്ര വന്നേക്കുന്നത് യു ടു മൈനസ് യു ത്രീ എത്ര വന്നേക്കുന്നത് 70 അല്ലേ സെവൻറ്റി അല്ലേ ഓക്കെ അപ്പോൾ യു ടു മൈനസ് യു ത്രീ 70 ആണെങ്കിൽ യു ത്രീ മൈനസ് യു ടു ഇസിക്കൽ ടു മൈനസ് 70 എഴുതാമല്ലോ നമ്മളിപ്പോഴും രണ്ടാമത്തെ മൈനസ് ആദ്യത്തെ നിന്നല്ലേ എഴുതുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതിക്കും ടു മൈനസ് വൺ എന്ന് എഴുതി ഇവിടെ ത്രീ മൈനസ് ടു എന്ന് എഴുതി അപ്പം യു ത്രീ മൈനസ് യു ടു എന്തായിരിക്കും മൈനസ് 70 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് എഴുതാമല്ലോ അപ്പോൾ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്ത് സീറോ ഈസിക്കൽ ടു മൈനസ് 70 പ്ലസ് ഡബ്ല്യു ടു ടു ത്രീ അപ്പോൾ ഡബ്ല്യു ടു ടു ത്രീ ഈസിക്കൽ ടു 70 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടത്തില്ലേ കിട്ടത്തില്ലേ എഴുതാവോ അപ്പോൾ നമ്മളെപ്പോഴും യു ടു മൈനസ് യു വൺ യു ത്രീ മൈനസ് യു ടു ഇങ്ങനെയല്ലേ എഴുതുന്നത് അതുകൊണ്ട് പക്ഷേ നമുക്കിവിടെ ലോസ് എന്ന് പറയുമ്പോഴത്തേന് ലോസ് എന്ന് പറയുമ്പോഴത്തേന് യു ത്രീ കുറയുവാണ് യു ടു ആണ് വലുത് അപ്പോൾ യു ടു മൈനസ് യു ത്രീ ഇക്കൽ 70 എന്ന് എഴുതി പക്ഷേ നമുക്ക് ഈ ഫോർമാറ്റ് വേണ്ടത് കൊണ്ട് യു ത്രീ മൈനസ് യു ടു ഇക്കൽ ടു മൈനസ് 70 എന്ന് എഴുതി ആ മൈനസ് 70 ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഡബ്ല്യു ഇസിക്കൽ ടു ഡബ്ല്യു ടു ത്രീ ഇക്കൽ ടു 70 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടിയില്ലേ കിട്ടിയോ അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ഡബ്ല്യു ടു ടു ത്രീ എന്താണ് 70 കിലോ ജൂൾ പെർ കിലോഗ്രാം അതുപോലെ തന്നെ യു ത്രീ മൈനസ് യു ടു ഇസിക്കൽ ടു മൈനസ് 70 ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ ഒന്നുമില്ല ഓരോ പ്രോസസ്സ് എടുക്കുന്നു അവിടെ ഫസ്റ്റിലോ അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് എവിടെ ഏതൊക്കെ അത് എന്ത് പ്രോസസ്സ് നോക്കുന്നു എന്തൊക്കെ പാരാമീറ്റർ സീറോ ആണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ക്ലിയറായോ ക്ലിയറായോ പറയുന്നത് ക്ലിയറായോ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇനി എന്തോ ചെയ്യണ്ടേ ഇനി എന്തോ ചെയ്യണ്ടേ ഇനി എന്ത് ചെയ്യണ്ടേ പറ അപ്ലൈ ഫസ്റ്റില് ടു പ്രോസസ് ഏത് പ്രോസസ് അപ്ലൈ ചെയ്യണ്ടേ ഇനി 3 2 1 ആണോ നിങ്ങളെന്താ മിണ്ടാത്തെ അപ്പോൾ ഇത് പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞേ എങ്ങനെ ചെയ്യണ്ടേ ഇതെന്ത് പ്രോസസ്സ് ആദ്യം ഐസോ ബാറാണ് അല്ലേ അപ്പോൾ എന്ത് പറഞ്ഞേ ക്യൂ 3 2 1 ഈസ് ഈക്വൽ ടു
പറഞ്ഞേ. ക്യൂ ത്രീ ടു വൺ ഈസ്ഇക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് എന്താണ് ഡബ്ല്യു എത്ര എത്ര കിട്ടി? ഡബ്ല്യു ത്രീ ടു വൺ അല്ലേ? ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ ക്യൂ ത്രീ ടു വണ്ണിൻ്റെ വാല്യൂ എത്ര വരും? ക്യൂ ത്രീ ടു വണ്ണിൻ്റെ വാല്യൂ എത്ര വരും? -200 കിലോ ജൂൾ പെർ കിലോഗ്രാം കിട്ടി ആണോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ ഇ എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഡെൽറ്റ ഇ എന്ന് പറയുമ്പോഴത്തേന് യു വൺ മൈനസ് യു ത്രീ ആണല്ലോ. യു വൺ മൈനസ് യു ത്രീ കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ നമുക്ക്? യു വൺ മൈനസ് യു ത്രീ കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ നമുക്ക്? ഈ യു വൺ മൈനസ് യു ത്രീനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? യു വൺ മൈനസ് യു ടു മൈനസ് ഓഫ് യു ത്രീ മൈനസ് യു ടു ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ യു വൺ മൈനസ് യു ത്രീനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? യു വൺ മൈനസ് യു ടു മൈനസ് ഓഫ് യു ത്രീ മൈനസ് യു ടു. അപ്പം മൈനസ് യു ടും ഈ മൈനസ് ഈ മൈനസ് പ്ലസ് യു ടു ഇതിനോട് വെട്ടിപ്പോയിട്ട് ഫൈനലിന് യു വൺ മൈനസ് യു ത്രീ തന്നെ കിട്ടും. എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പോൾ യു വൺ മൈനസ് യു ടുവിൻ്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മുകളിലാണ്. യു ടു മൈനസ് യു വണ് 230. അപ്പോൾ യു വൺ മൈനസ് യു ടു എന്തുമായിരിക്കും? യു ടു മൈനസ് യു വൺ 230. അപ്പോൾ യു വൺ മൈനസ് യു ടു എന്തുമായിരിക്കും? -230. പിന്നെ മൈനസ് ഓഫ് യു ത്രീ മൈനസ് യു ടു എത്ര? അപ്പം എത്ര കിട്ടും? -235 പ്ലസ് 70 ഈസിക്വൽ ടു എത്ര കിട്ടും? എത്ര കിട്ടും? -165. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്ത് എങ്ങോട്ടിട്ട് കൊടുക്കണം? ക്യൂ വൺ ടു വൺ ത്രീ വണ്ണിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. പിന്നെ ഡെൽറ്റ ഇ എന്ന് പറയുമ്പോൾ യു വൺ മൈനസ് യു ത്രീയുടെ വാല്യൂ ഇവിടെ 165 കിട്ടി. അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ ഡബ്ല്യു ത്രീ വണ്ണിൻ്റെ വാല്യൂ കിട്ടും. ഇത്രയാണെന്ന് പറഞ്ഞേ. സിമ്പിളാണ് കേട്ടോ. ഓരോ പ്രോസസ്സിനകത്തും നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ സീറോ ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
എത്ര കിട്ടി? മൈനസ് 35 കിട്ടി. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്ന് എടുത്ത് എഴുതിക്കേ. Q3 to 1 എത്ര കിട്ടി? Q3 to 1 എന്ന് പറയുമ്പോഴത്തേന് -200. പിന്നെ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. പിന്നെ W3 to 1 എന്ന് പറയുമ്പോൾ -35 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതുപോലെ തന്നെ U1 - U3 എന്ന് പറയുമ്പോഴത്തേന് -165. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ, എല്ലാം കിട്ടിയല്ലോ. മൂന്ന് പ്രോസസ്സിനകത്തുള്ള മൂന്ന് പാരാമീറ്റേഴ്സും കിട്ടിയല്ലോ. ഹീറ്റ്, വർക്ക്, ഇൻ്റർണൽ എനർജി ചേഞ്ച് കിട്ടിയല്ലോ, കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി നമുക്ക് എന്തോ സത്യം പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. എനർജി ബാലൻസ് ആണ്. അതായത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ആ സൈക്കിളിലുള്ള ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേന് Q1 to 2 + Q2 to 3 പ്ലസ് Q3 to 1 ആണ്. എത്ര Q1 to 2? 1 to 2 എത്ര? 235. Q2 to 3 Q2 0. Q3 to 1 -200. ഈ സിക്കറ്റ് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച്? 35 അല്ലേ? ഓക്കെ. ഇനി ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ ഇൻ ദ സൈക്കിൾ ഈക്വൽ ടു വർക്ക് 1 to 2 പ്ലസ് വർക്ക് 2 to 3 പ്ലസ് വർക്ക് 3 to 1. എത്ര കിട്ടും? വർക്ക് 1 to 2 എന്തുവാ? വർക്ക് 1 to 2 എന്തോ? 0. വർക്ക് 2 to 3? 70. വർക്ക് 3 to 1? 35. ഈസ് ഇക്വൽ ടു 35 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ഇവിടെ എന്ത് കിട്ടി? ഹിയർ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ സൈക്കിൾ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഇൻ എ സൈക്കിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു ഫോർ എ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ്സിനകത്ത് എങ്ങനെയായിരിക്കും? സൈക്ലിക് പ്രോസസ്സിനകത്ത് എങ്ങനെയായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൺവേർട്ട് ചെയ്യും വർക്കായിട്ട് കൺവേർട്ട്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തുമായിരിക്കും അവിടെ? ഫോർ എ സൈക്ലിക് പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തുമായിരിക്കും? 0. അത് ഈ 0 ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓരോ പ്രോസസ്സിലുള്ള ചേഞ്ച് ആഡ് ചെയ്താൽ പോരെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ 1 to 2 പ്ലസ് ഡെൽറ്റ ഇ 2 to 3 പ്ലസ് ഡെൽറ്റ ഇ 3 to 1. ഡെൽറ്റ ഇ 1 to 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? U2 - U1 പ്ലസ് U3 - U2 പ്ലസ്
u3 minus u1 ഇതിന്റെ വാല്യൂ എല്ലാം പറഞ്ഞേ u2 minus u1 എത്ര235 u3 minus u2 minus 70 u3 minus u1 സോറി യു വൺ മൈനസ് യു ത്രീ എന്നല്ലേ എഴുതണ്ടേ യു വൺ മൈനസ് യു ത്രീ മൈനസ് 165 235 165 70 കൂട്ടുമ്പോഴത്തേന് 235 വരും അപ്പം മൈനസ് 235 ഇസിക്കൽ ടു സീറോ അപ്പം എന്ത് മനസ്സിലായി എൻ്റെ മനസ്സിലായി ഫോർ എ സൈക്ലിക് പ്രോസസ്സ് ചേഞ്ച് ഇൻ ഇൻ്റർണൽ എനർജി ഈസ് ഇക്വൽ ടു സീറോ ഹിയർ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഇക്വൽ ടു ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ ക്ലിയർ ആണോ എനർജി ബാലൻസ് ആയോ നമുക്ക് കൊടുത്ത എനർജിയും കിട്ടിയ എനർജിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയോ ഈക്വലായോ എൻ്റെ ഒരു സംശയമുള്ളവരുണ്ടോ നമ്മുടെ